ഹായ് എവരിവൺ, വെൽക്കം ടു ടെക്കീസ് ഹോബീസ്. സോ ഇന്ന് ഒരു ചെറിയ കാർ എപ്പിസോഡാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഐ ഡ്രൈവ് ഇല്ലേ, BMW ഐ ഡ്രൈവിന്റെ നോബിനെ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ഒരു ചെറിയ മോഡിഫിക്കേഷൻ ആണ്. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഐ ഡ്രൈവ് മോഡിഫൈ ചെയ്തിട്ട് ഇടാനുള്ള ഒരു നോബിന്റെ ഇതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി എന്റെ ഐ ഡ്രൈവ് വർക്കിംഗ് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുട്ടിന്റെ കാല് കൊണ്ടിട്ട് എന്താന്ന് അറിയില്ല, അത് ലൂസ് ആയിരുന്നു ഐ ഡ്രൈവിന്റെ ബട്ടൺ. സോ അത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ ഞാൻ അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോ ഫൈനലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് ഹൈഡ്രോ ഡിപ്പ് ചെയ്യാൻ കൊടുത്തിരുന്നു വണ്ടിയുടെ പാർട്സിന്. അപ്പോ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് ലൈക് BMW എന്ന ആള് വരുന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവര് ആക്ച്വലി അത് അയച്ചു, പക്ഷെ അത് ഫിക്സബിൾ ആവില്ല, എന്റെ അടുത്ത് ട്രൈ ചെയ്തോ, ബിക്കോസ് അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആൻഡ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെയാണ് ഡിസസംബ്ലി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഊരേണ്ടത്, ലൈക്ക് ആ യൂണിറ്റ് മൊത്തം എങ്ങനെയാണ് ഊരേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സ് ആയിട്ട് ലൈക്ക് ആ നോബിൻ്റെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർദർ എനിക്ക് ഊരേണ്ടി വന്നു. അങ്ങനെ ഊരിയ സമയത്ത് ഈ ഒരു റിങ് ചെറിയൊരു പാർട്ടാണെങ്കിലും, ഈ ലൈക്ക് ഇത് ജസ്റ്റ് ഒരു ഫങ്ഷൻ ഒന്നുമില്ല, ഇത് ലുക്ക് വൈസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് പൊട്ടിപ്പോയി. അപ്പോ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇപ്പോ കറണ്ട് സ്റ്റേജ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇങ്ങനെയാണ് ഐ ഡ്രൈവിന്റെ ലുക്ക്, കാരണം ഈ റിങ് പൊട്ടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വർക്കിംഗ് കറക്റ്റ്ലി, ഫങ്ഷൻ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ മെയിൻ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു, അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ലുക്ക് ആകെ കുറച്ച് മോശമായി, അതുകൊണ്ട് ഇതിനെ മോഡിഫൈ ചെയ്യാൻ ഞാൻ ആമസോൺ ഇന്ത്യയിൽ നിന്ന് വരുത്തിയതാണിത്. ആക്ച്വലി അലി എക്സ്പ്രസ്സിലൊക്കെ ഇത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഐ തിങ്ക് $20 ഒക്കെ ഉള്ളൂ അലി എക്സ്പ്രസ്സിൽ. പക്ഷേ എനിക്കിത് ആമസോണിൽ നിന്ന് മേടിച്ചപ്പോൾ അറൌണ്ട് 4,000 rupees ഈ നോബിന്. 4,000 rupees നോബാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് 2 parts ആണുള്ളത് എനിക്ക് മനസ്സിലായത്. ഇത് സ്റ്റിക്ക് ചെയ്യണ പാർട്ടാണ്, ഇതിവിടെ സ്റ്റിക്കാവും, പിന്നെ ഉള്ള പാർട്ട് ഇതാണ്. ഇത് ഇങ്ങനെ ജസ്റ്റ് പ്ലേസ് ചെയ്യേണ്ട പാർട്ടായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇതും ഇതും തമ്മിൽ വേറെ രീതിയിലുള്ള കണക്ഷനൊന്നും എനിക്ക് കാണുന്നില്ല. ഇപ്പം ഇതിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ നോബ് വർക്കാവും. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവും ലുക്ക്. ഓവറോൾ ലുക്ക്സ് ഗുഡ് ഐ തിങ്ക്. ഇപ്പോൾ ഉള്ള എൻ്റെ ആ ടീം നല്ല ലുക്കാണ്. അപ്പോൾ മേ ബി വെർത്ത് 4,000 rupees വെറുത്താന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സ്റ്റിക്കർ ഊരിയിട്ട് ഒട്ടിച്ചാൽ മതിയാവുമെന്ന് വിചാരിക്കണം. ഞാൻ എന്നാൽ ഒന്ന് നോക്കിയിട്ട്, ഓൾറൈറ്റ് അത്രേ ഉള്ളൂ, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ ഇതാണ് ലുക്ക്, ഫൈനൽ ലുക്ക്. ആൻഡ് നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ വണ്ടി ഓൺ ചെയ്യട്ടെ. ഓൾറൈറ്റ്, വണ്ടി ഓൺ ചെയ്തു. ഇനി ഇത് മെനുവിലേക്ക് പോവാം. മെനുവിലെത്തിക്കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് നോക്കാം. തിരിക്കുമ്പോൾ ഇതെനിക്ക് ഫുൾ വ്യൂ കിട്ടുന്നില്ല. തിരിക്കുകയാണെങ്കിൽ വർക്ക് തിരിക്കണത് വർക്കിംഗ് ആണ്, ബിക്കോസ് അത് സ്റ്റിക്ക് ഓണൊന്നും ചെയ്തിട്ടുള്ള പാട്ടല്ല. പിന്നെ മെയിനായിട്ട് അറിയേണ്ടത് ഇനി പ്രസ് ചെയ്യുമ്പോൾ, ലെറ്റ് സീ, പ്രസ് ചെയ്ത പ്രസ്സിങ്ങും വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഞാനൊരിത് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക,
ഇനി അറിയേണ്ടത് റിവേഴ്സ്. യെസ്, അതും വർക്കിംഗ് ആണ്. സോ ഓവറോൾ എല്ലാ ഫങ്ഷനാലിറ്റിയും വർക്ക് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക്. ഇറ്റ്സ് എ ഗുഡ് ബൈ. 4,000 rupees കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ ആ ഒരു ലുക്ക് ആകെ മാറി. ആൻഡ് ഇറ്റ് ഈസ് ഒരു മോഡിഫിക്കേഷൻ ചെയ്ത പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ വരുന്നത്. ഓൾറൈറ്റ്, സോ കഴിഞ്ഞു, നമ്മുടെ ചെറിയ ഒരു മോഡിഫിക്കേഷൻ കഴിഞ്ഞു. ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് ഇൻ കമൻറ്റ്സ് ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.